ഏതൊരു നാടിൻ്റെയും വികസനം പ്രധാനമായും അവിടുത്തെ സുഗമമായ യാത്രാ സൗകര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പാറശാല മുതൽ കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തുവരെ എത്തിച്ചേരുക എന്നത് ഇന്നും നിരവധി യാത്രാ തടസ്സങ്ങളിലൂടെയാണ്. ഇതിനു പരിഹാരമായി സിൽവർ ലൈനും എക്സ്പ്രസ് വേയും ആവിഷ്കരിച്ചെങ്കിലും അതെല്ലാം രാഷ്ട്രീയ വിവാദങ്ങളിലും പ്രായോഗികമാക്കുന്നതിലെ അവ്യക്തതയിലും പെട്ട് ഒരിടത്തും എത്തിയില്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടക്കുന്ന റോഡ് വികസനങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു മാറ്റമുണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ആധുനിക നിർമ്മാണ സമ്പ്രദായങ്ങളിലൂടെ വളരെ വേഗത്തിൽ റോഡ് നിർമ്മാണം മുന്നേറുകയാണ്. ദേശീയപാതാ വികസനവും നിലവിലുള്ള റോഡുകളുടെയും പുതിയ റോഡുകളുടെയും വികസനവും പഴയകാലത്തെ അപേക്ഷിച്ച് അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ഈ വീഡിയോയിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട 8 ദേശീയപാതകളും മറ്റ് റോഡുകളുടെയും അവസ്ഥയാണ് വിവരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് NH 866 തലസ്ഥാന നഗരിയിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണിത്. ദേശീയപാത അതോറിറ്റിയാണ് ഇത് നിർമ്മിക്കുന്നത്. 45 മീറ്റർ വീതിയിൽ 65 കിലോമീറ്റർ റോഡ്, 4 വരി പാതയാണ്. നാവായിക്കുളം, തേക്കട, വിഴിഞ്ഞം എന്നിങ്ങനെ 2 റീച്ചുകൾ. ആദ്യ റീച്ചിന് 1478.31 കോടിയും രണ്ടാമത്തെ റീച്ചിന് 1489.15 കോടിയുമാണ് നിർമ്മാണ ചെലവ്. 295 ഹെക്ടർ സ്ഥലം ഇതിനായി ഏറ്റെടുക്കുന്നു. ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. തേക്കട മുതൽ മംഗലപുരം വരെയുള്ള ലിങ്ക് റോഡിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാത NH 966 ദേശീയപാത അതോറിറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. 7937.96 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ്. 121 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം. NH 544 NH 66 തമ്മിൽ ഈ റോഡിലൂടെ ബന്ധിപ്പിക്കുന്നു. 5.5 കിലോമീറ്റർ സൈലന്റ് വാലിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ എലിവേറ്റഡ് പാത നിർമ്മിക്കും. മലയോര ഹൈവേ കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്ന പാതയാണിത്. 1251 കിലോമീറ്റർ ദൂരം. ഇതിൽ 93.69 കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട്. 314.84 കിലോമീറ്ററിലെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 458.82 കിലോമീറ്ററിലെ പണികളുടെ ടെൻഡറിംഗ് പൂർത്തിയായിട്ടുണ്ട്. തീരദേശ ഹൈവേ തിരുവനന്തപുരം പൂവാർ മുതൽ കാസർഗോഡ് കുഞ്ചത്തൂർ വരെ 623 കിലോമീറ്റർ നീളവും 14 മീറ്റർ വീതിയുമാണ് ഈ റോഡിനുള്ളത്. 6500 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി ഈ പദ്ധതി നടപ്പിലാക്കും. കിളിമാനൂർ അങ്കമാലി ഗ്രീൻഫീൽഡ് പാത ദേശീയപാത അതോറിറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. MC റോഡിന് സമാന്തരമായി റോഡ് നിർമ്മിക്കുന്നു. 45 മീറ്ററിൽ 4 വരി പാത. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൽ വരുന്ന പുളിമാത്ത് നിന്നും ഈ പാത ആരംഭിക്കുന്നു. 6 ജില്ലകളിലെ 13 താലൂക്കുകളിലൂടെ കടന്നുപോകുന്നു. ഇതിനായി 1000ലധികം ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കും. 2024 ഇതിൻ്റെ ടെൻഡർ പൂർത്തിയാക്കും. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത ദേശീയപാത അതോറിറ്റിയാണ് ഇത് നിർമ്മിക്കുന്നത്. 2800 കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടക്കുന്നത്. വടക്കാഞ്ചേരി വാളയാർ പാത ഇപ്പോൾ ഉള്ളത് 53 കിലോമീറ്ററിലുള്ള 4 വരി പാതയാണ്. ഇത് 6 വരി പാതയാക്കി മാറ്റും. മൈസൂരു മലപ്പുറം ഈ പാതയുടെ 72 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്നു. അതിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്നു. ഇനി മറ്റു ദേശീയപാതാ വികസനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. NH 744 കൊല്ലം ചിന്നക്കട, കൊട്ടാരക്കര, പുനലൂർ, ആര്യങ്കാവ്, തെങ്കാശി, മധുര. NH 183 കൊല്ലം, കോട്ടയം, കുമളി, ഡിണ്ടിഗൽ. NH 185 അടിമാലി, ചെറുതോണി, കട്ടപ്പന, കുമളി. NH 85 കൊച്ചി, മൂന്നാർ, മധുര. NH 544 സേലം, പാലക്കാട്, കൊച്ചി. NH 766 കോഴിക്കോട്, കൽപ്പറ്റ, മൈസൂരു, കൊല്ലകൽ. ഈ പറഞ്ഞവയിൽ പണികൾ നടക്കുന്നവയും ഇനി തുടങ്ങാനിരിക്കുന്നവയുമുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നതാണ് മറ്റൊരു കടമ്പ. സ്ഥലമേറ്റെടുപ്പ് എന്നതാണ് കേരളത്തിലെ റോഡ് വികസനത്തിൽ ഏറ്റവും സങ്കീർണമായ കാര്യം. എന്തായാലും ഇവയെല്ലാം സമീപഭാവിയിൽ പൂർത്തിയാകുന്നതോടെ കേരളത്തിൻ്റെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.